ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ കണ്ടില്ലേ, ഇങ്ങനെ ഉറക്കം എന്നെ കണ്ടില്ലേ, ഞാൻ കണ്ടില്ലേ എന്നല്ല, എന്നെ കണ്ടില്ലേ, ഞാനിങ്ങനെ ഉറക്കമൊക്കെ തൂങ്ങി തൂങ്ങി ഇരിക്കുകയാണ്. സംഭവം വേറെ ഒന്നുമല്ല, ഇപ്പം രാവിലെ ഒരു ഫോട്ടോഷൂട്ടുണ്ട്, ഇന്ന് ഈദാണ്. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഇന്ന് ഈദായിട്ട് നമ്മുടെ രജനി ചേച്ചി ഇല്ലേ, ഹണി ബ്യൂട്ടി പാർലർ, അപ്പോൾ അവിടുത്തെ ചേച്ചി വിളിച്ചിട്ട് രാവിലെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഷൈനയും കൊണ്ട്. ഇന്നിവിടെ ചെറിയ ചെറിയ രീതിയിലൊരു ഫോട്ടോഷൂട്ട് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവർ. അപ്പം നേരത്തെ നമ്മളിവിടെ വന്നിട്ടുള്ളതാണ്, ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് ഇതായതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് കേട്ടോ ഈദിൻ്റെ അന്ന് ഈദ് ഫോട്ടോഷൂട്ട് നടത്തുന്നത്. നേരത്തെ നടത്തിയിട്ടുണ്ടോ അതെന്ന് വെച്ചാൽ ഇതിനൊക്കെ മുമ്പ് എടുത്ത് വെച്ചേക്കും, എന്നിട്ട് ഈദിൻ്റെ പോസ്റ്റ് ഇന്ന് എന്താണ് ഇപ്രാവശ്യം എന്താണ് എന്തോ ഇതിൻ്റെ അന്നാണ് ഫോട്ടോഷൂട്ട്. അത് പോയിട്ട് ഇവരുടെ ബ്യൂട്ടി പാർലറൊക്കെ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അതായത് അന്ന് നമ്മൾ വന്ന സമയത്ത് കുറച്ച് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ബ്യൂട്ടി പാർലർ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടും അഡീഷണൽ റൂമൊക്കെ ഇറക്കാനായിട്ടൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം പണി കഴിഞ്ഞു, ഓപ്പണിങ്ങിൻ്റെ അന്ന് ചേച്ചി വിളിച്ചു വരണേന്നും പറയുന്നു, പക്ഷേ നമുക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത്. നമുക്ക് ആദ്യം ഇപ്പം നമുക്ക് ബ്യൂട്ടി പാർലറൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ആദ്യത്തത് പോലെ തന്നെയാണ്, പക്ഷേ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. പുതിയ എക്സ്റ്റെൻഡ് ചെയ്ത് പുതിയ റൂം ഇറക്കി, അങ്ങനെ അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ പുതിയതായിട്ട് വന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇപ്പോൾ അതൊന്ന് കാണാം. ഇതാ നമ്മൾ വരുമ്പോൾ തന്നെ ഇതാ ഇവിടെ ഒരു പെണ്ണിൻ്റെ മുഖം വരച്ച് വെച്ചിരിക്കുന്നു. നേരത്തേക്ക് ഇരുന്നത് ഇവിടെ ആയിരുന്നു നമ്മളുടെ ആ ഒരു സെറ്റപ്പ്, മേക്കപ്പ് ചെയ്യുന്നതും എല്ലാ ഇതും. ഇതിപ്പോൾ അല്ലാണ്ട് ഇട്ടൊക്കെയാണ് ഇവിടെ ഇവിടെ ഇവരുടെ മിനിറ്റോ ഷൈന ഷൈനയുണ്ട്, നാദരയുണ്ട്. ഇതുവരാണെന്ന് എനിക്കറിയത്തില്ല, ഇത് മറ്റേ സീരിയലിൻ്റെ പുള്ളിച്ചു. ഇവിടെ ഇരുന്ന് നേരത്തെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ ചേറിട്ടിട്ട്, ഇപ്പം ഇത് അല്ലാണ്ട് വരുന്ന ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ സ്പേസാക്കി ഇട്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ എന്ത് പറ്റി, ഇവിടെ എന്ത് പറ്റി, ഇതിനകത്തും ഉണ്ടായിരുന്നു, അതിപ്പോൾ മാറ്റിയെന്ന് തോന്നുന്നു. നേരത്തെ ഇവിടെ വരുമ്പോഴത്തേനും ഇത് പുതിയതായിട്ട് ഇത് റൂമാണ് കേട്ടോ. ബുദ്ധൻ ബുദ്ധനെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. ഇതാരാണ്, ഇതാരാണെന്ന് എനിക്കറിയത്തില്ല. അഭിശ്രീ ഇത് മറ്റേ സീരിയലുകളുള്ള ഇത് മറ്റേ ഫ്രണ്ട് കണ്ട ആ ചേച്ചിന്. ഇവിടെ കുറച്ച് ബെഡ് ബെഡെന്ന് വെച്ചാൽ ഇതിൻ്റെ മറ്റേ മേക്കപ്പിൻ്റെയൊക്കെ ത്രെഡൊക്കെ ചെയ്യണതിൻ്റെയൊക്കെ സംഭവമാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഇവിടെയാണ് ഇപ്പോഴത്തെ മേക്കപ്പിൻ്റെ ഈ സെറ്റപ്പ്. കൊള്ളാം. ഇത് മോഡലാണ്, ഇത് ഞാൻ ഇപ്പൊ കേട്ടോ കണ്ടത്. അത് ഫ്രണ്ട് കണ്ണൂടാതിരിക്കാനായിരിക്കും മറ്റേ കുബേർ കുഞ്ചിയെ കൊയ്ക്കും പോലെ. ഓ എന്റെ അതൊക്കെ നോക്കിയാരാണ് നടക്ക് ഞാൻ കണ്ട്. ഇപ്പൊ എന്താ ചേച്ചി ഫോട്ടോഷൂട്ട് നേരത്തെ ആക്കിയത്? അങ്ങനെ ഞാൻ ചൈനയിൽ ചോദിക്കുകയും ചെയ്തു ഈദിൻ്റെ അന്ന് എന്ത് ഈദ് ഫോട്ടോഷൂട്ട്. എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന്. ഇതാണ് കോസ്റ്റ്യൂം. ഇതിൽ കാണാനായിട്ട് ഡാർക്ക് പച്ച, പീകോക്ക് ആണ്, പീകോക്ക് ഷേഡ് ആണ്. ലൈറ്റ് കളറാണ്. കല്യാണത്തിന്റെ
ഇവിടെ ഫോട്ടോ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ലൈറ്റ് പോയി എന്നത്തെ ചക്കരക്ക് ഫ്ലാഷ് ചേച്ചി. ഒരു വിഷമമുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിച്ചു വിഷുവിന് ചേച്ചി എന്ത് ശനി ചേച്ചി ചെയ്യാത്തത് വരാത്തത് എന്താന്ന് വെച്ച് ഒത്തിരി പേരിങ്ങനെ ചെയ്തില്ല. നമ്മൾ അവിടെ പോയി നന്ദു ചേട്ടൻ അവിടെ പോയിട്ട് ദേവൂട്ടിക്ക് മാത്രമേ ചെയ്തതേ ഉള്ളൂ. പിന്നെ അന്ന് ചേട്ടൻ പറഞ്ഞ ഫാമിലി ഫോട്ടോ എടുക്കുക, അതുകൊണ്ട് ഒരു പോലെ ട്രഡീഷണൽ ഡ്രസ് എന്തെങ്കിലും എടുത്ത് വെക്കാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു പാവാട ഒരു പാവനൊരു ഷർട്ടും കൊണ്ട് മാത്രം എടുത്ത് വെച്ചതേ ഉള്ളൂ. അല്ലാതെ ഞാൻ വിഷുവിനെ ഞാൻ ഷൂട്ടേ ചെയ്തില്ല, ചെയ്യണമെന്ന് വിചാരിച്ചില്ല, ചെയ്തതുമില്ല. ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ചേച്ചി ഞാൻ വിഷുവിനൊന്നും ചെയ്തൊന്നുമില്ല, ചെയ്തില്ല എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചേച്ചി ഇന്നലെ വിളിച്ച് ഞാൻ ഇങ്ങനെ പോയത് ചെയ്ത്. അപ്പൊ എന്തായാലും നമ്മൾ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ ഇവിടെ നേരെ കണിയാൻ പറ്റുന്ന ഹണി ബ്യൂട്ടി പാർലറിലോട്ട് വന്നാൽ മതി, നല്ല വൃത്തി ചെയ്യും. അതായത് അല്ലേ, അതിൻ്റെതായിട്ട് ഉത്തരവാദിത്വത്തിൽ അവർ ചെയ്ത് തീർക്കും. അപ്പൊ ഇപ്പൊ അതെ സ്റ്റുഡിയോ എല്ലാം കംപ്ലീറ്റ്. ഇനി വർക്ക് ഉണ്ടല്ലേ, കുറച്ച് പണിയും കൂടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ അവര് എന്താണ് ഉയരങ്ങളിൽ കൂട്ടിയിരിക്കും. അപ്പൊ എന്തായാലും ആർക്കെങ്കിലും എന്തെങ്കിലും ഇവിടെ അടുത്തുള്ളവർക്ക് എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക. അപ്പൊ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ കാണാം.